മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത് 90കളിൽ സംഭവിച്ച സോവിയറ്റ് യൂണിയൻ്റെയും സോഷ്യലിസ്റ്റ് ബ്ലോക്കുകളുടെയൊക്കെ തകർച്ചയോടുകൂടി ചരിത്രം അവസാനിച്ചുവെന്നും ഇനി മുതലാളിത്തത്തിൻ്റെ തേരോട്ടമായിരിക്കും സംഭവിക്കുക എന്നുമുള്ളതൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. ആ വ്യാഖ്യാനങ്ങളുടെ കാലത്താണ് വളരെ ചെറിയ രാജ്യമാണെങ്കിൽ പോലും ശ്രീലങ്കയിൽ ഒരു മാർക്സിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാർ ചരിത്രത്തിലാദ്യമായി അധികാരത്തിലേറിയിരിക്കുന്നത്. എന്താണ് ലോകത്തിന് ശ്രീലങ്കൻ നൽകുന്ന സന്ദേശം? ഇത് സുഹൈലി ചോദിച്ച ചോദ്യമാണ്. ലോകമെമ്പാടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയിലെ ഈ ഭരണമാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, 90കളോടുകൂടി ലോകത്തെല്ലായിടത്തും ഫുക്കുയാമ തിയറിയായിരുന്നു. അന്ത്യം, മുതലാളിത്തത്തോടുകൂടി ചരിത്രം അവസാനിച്ചു, എൻഡിസം പറഞ്ഞു. മുതലാളിത്തം വ്യത്യസ്തമായ ഒരു വ്യവസ്ഥ ഇനി ഉണ്ടാവില്ല എന്നവർ പ്രവചിച്ചു. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പോൾ എന്താണ്, സോവിയറ്റ് യൂണിയൻ തകർന്നു പോയെങ്കിലും കിഴക്കൻ യൂറോപ്യൻ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഇല്ലാതായെങ്കിലും ചൈന, ക്യൂബ, വിയറ്റ്നാം, ലാവോസ്, വടക്കൻ കൊറിയ, ഈ രാജ്യങ്ങൾ സോഷ്യൽ നിർമ്മാണം നടക്കുകയാണ്. അതിന് പുറത്താണ് ഇപ്പോൾ എന്തിരിക്കുന്നത്, ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ എന്താണ് നേപ്പാളിൽ ഭരണമുണ്ടായിരിക്കുന്നത്, ശ്രീലങ്ക എന്നായിരിക്കും ബംഗ്ലാദേശ്, ശ്രീലങ്കയിൽ ഭരണമാറ്റമുണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് നേപ്പാളിൽ നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇന്ന് ലോകത്തിലെ ഒരു 679 കോടിയോളം ജനങ്ങളുണ്ട് ഇന്ന് ലോകത്ത്. ആ 679 കോടി ജനങ്ങളിൽ ഒരു 165 കോടിയോളം ജനങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ്. ഇതിൽ മിക്ക രാജ്യങ്ങളിലും ആ രാജ്യത്തിൻ്റെ സവിശേഷതകൾക്കനുസൃതമായ രീതിയിലുള്ള സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മാറി വരുന്നൊരു ലോകം, 1910-ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദമാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്താണ്, മുതലാളിത്തം അനുഭവങ്ങൾ കൊണ്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അറിവ് കൊണ്ടുമൊക്കെ എന്താണ് കുറെ കൂടി ദൃഢീകരിക്കപ്പെട്ട ഒരു മുതലാളിത്തമാണിന്ന്, പഴയ മുതലാളിത്തമല്ല. ആ മുതലാളിത്തത്തിൻ്റെ വിപണി വ്യവസ്ഥയുമായി ബന്ധപ്പെടാതെ, എന്ന് പറഞ്ഞാൽ വിപണിയിൽ ഇടപെടാതെ, ആ മുതലാളിത്തമായിട്ട് സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് സമത്വമുണ്ടാക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാക്കാനുമുള്ള പ്രവർത്തനം മാത്രമല്ല, സാർവദേശീയമായി നിലനിൽക്കുന്ന മുതലാളിത്ത ബ്ലോക്കുമായിട്ട് മത്സരിക്കുക കൂടി സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനകൾക്ക് ചെയ്യണം. ആ മത്സരത്തിൽ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ എന്താണ് നമ്മളെ എളുപ്പം അടിച്ചമർത്താൻ കഴിയും. ആ രീതിയിലുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഈ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്നത്തെ സോഷ്യലിസ്റ്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾ പലർക്കും പല തലങ്ങളിലുണ്ട്. ആ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ലോകത്തിലെ ഒരു 165 കോടിയോളം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ്. 90കളിൽ ഇനി കമ്മ്യൂണിസം ഇല്ല, ഇനി സോഷ്യലിസം ഇല്ല എന്ന് പറഞ്ഞ എല്ലാ മുതലാളിത്തവാദികൾക്കും ചരിത്രത്തിൻ്റെ അന്ത്യം പ്രവചിച്ച വലതുപക്ഷ സൈദ്ധാന്തികർക്കും ലോകം മറുപടി നൽകുകയാണ്, 165 കോടിയോളം ജനങ്ങൾ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിലാണ്. ഇവിടെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ഭാഗത്തു നിന്നാണ് ഒരു ചുവപ്പല്ലെങ്കിലും പിങ്ക് നിറത്തിലുള്ള ഇടതുപക്ഷം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അധികാരത്തിലുണ്ട്. ഫ്രാൻസിൽ അധികാരത്ത്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഏകോപനത്തിനും ഈ അതി വലതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളുന്നതിനൊക്കെ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അറിവ് തന്നെയാണ് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് പറയുന്നത് നിരന്തരമായ പരിവർത്തന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. അത് മുതലാളിത്തത്തിന് മുമ്പുണ്ടായിരുന്ന ഫ്യൂഡൽ അടിമയുടമ വ്യവസ്ഥയൊക്കെ മാറ്റി എങ്ങനെയാണ് മുതലാളിത്തത്തിലേക്ക് മനുഷ്യരാശി പരിണാമം പ്രാപിച്ചത്, അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യ പരിണാമ ചരിത്രത്തിൽ മുതലാളിത്തത്തെ മാറ്റുന്ന സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റെതായ ശക്തികൾ ദേശീയ അധികാരങ്ങളിലേക്ക് പല രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യരാശിക്ക് ഇന്ന് അത് നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ സോഷ്യലിസം മാത്രമേ വഴിയുള്ളൂ. ഇപ്പോൾ തോമസ് പിക്കറ്റിയെ പോലുള്ള ആളുകൾ, ഇപ്പോൾ ദ ടൈം ഓഫ് സോഷ്യലിസം അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ ഏറ്റവും പുതിയ പുസ്തകമാണ്. അദ്ദേഹം 21-ാം നൂറ്റാണ്ടിലെ മൂലധനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മുതലാളിത്ത പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ മുതലാളിത്തത്തിൽ അന്തർഹിതമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളാണ് എന്ന മാർസിൻ്റെ കണ്ടുപിടുത്തങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം 21-ാം നൂറ്റാണ്ടിലെ മുതലാളിത്ത ലോകത്തെ വിശകലനം ചെയ്തുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലെ സോഷ്യലിസം എഴുതിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം ടൈം ഓഫ് സോഷ്യലിസം, ഇത് സോഷ്യലിസത്തിൻ്റെ കാലമാണ്. ശാസ്ത്രീയമായ സോഷ്യലിസം കെട്ടിപ്പടുത്തതിനെ കുറിച്ചൊന്നും പിക്കറ്റിക്ക് നിലപാടില്ലെങ്കിലും അതെ, പിക്കറ്റിയെ പോലെയുള്ള ഒരാഗോള മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയുടെ ചലന നിയമങ്ങളെയും അതിൻ്റെ വളർച്ചാ സ്വഭാവത്തെയും അതിൻ്റെ വളർച്ചാ തിരക്കിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന താഴോട്ട് പോക്കിനെയും എല്ലാം കുറിച്ച് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ ഇത് സോഷ്യലിസത്തിൻ്റെ സമയമാണെന്നാണ് പറയുന്നത്. കാരണം മുതലാളിത്തത്തിന് മനുഷ്യരാശിയുടെ ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ല.
കാരണം മുതലാളിത്ത അടിസ്ഥാനപരമായി ലാഭപ്രചോദിതമായ ഒരു വ്യവസ്ഥയായതുകൊണ്ട് തന്നെ അത് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും സാധ്യത ഉപയോഗിച്ച് എത്ര അധികം സമ്പത്ത് ഉത്പാദിപ്പിച്ചാലും ആ സമ്പത്ത് ജനാധിപത്യപരമായ എല്ലാവരിലേക്കും വിതരണം ചെയ്യപ്പെടില്ല. അത് വളരെ കുറഞ്ഞ ആളുകളിൽ സ്വായത്തമാക്കും. ഇന്ന് ലോകസമ്പത്തിൻ്റെ 69% സ്വായത്തമാക്കി വെക്കുന്നത് 10% വരുന്ന വികസിത മുതലാളിത്ത രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള അതിൻ്റെ പങ്ക് വിഹിതം ലഭിക്കാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകബാങ്കിൻ്റെ ഒടുവിലത്തെ റിപ്പോർട്ട് പറഞ്ഞത് ലോകത്തിലെ 600 കോടിയോളം ജനങ്ങൾ ലോകത്തുണ്ട് എന്ന് പറയുമ്പോൾ 500 കോടിയോളം വരുന്ന ആളുകൾ എന്താണ്, രണ്ട് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും എന്താണ്, ക്ഷാമവും പട്ടിണിയും ഒക്കെ ഒരു യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ലോകക്രമത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യാശാഭരിതമായ രീതിയിൽ തങ്ങളുടെ സാമൂഹിക വിപ്ലവ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളെ പഠിപ്പിക്കാനുള്ളൊരു അവസരമാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന് പല പരിമിതികളുണ്ടാകാം, പലതരത്തിലുള്ള ദൗർബല്യം കൊണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതുന്ന പാർട്ടികൾ അധികാരത്തിൽ വരുന്നു എന്ന്.